ഹായ് ഹലോ, ഇറ്റ്സ് മീ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻസൾട്ട് എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികൾ നമ്മളോട് കാണിക്കുന്ന ബഹുമാനമില്ലായ്മയാണ്. ഈ ഒരു ബഹുമാനമില്ലായ്മ പ്രകടിപ്പിക്കുന്നത് പല രീതിയിലായിരിക്കാം. ചിലപ്പോൾ അത് ചില വാക്കുകളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചില എക്സ്പ്രഷനിലൂടെ ആയിരിക്കാം. ഏതു വിധേനയായാലും ഒരു വ്യക്തിയെ മാനസികമായി തന്നെ വിഷമിപ്പിക്കുന്നതാണ് ഈ ഒരു ഇൻസൾട്ടിങ് എന്ന് പറയുന്നത്. ഇത് അവരുടെ ആത്മവിശ്വാസത്തെയാണ് അവിടെ ഇല്ലാതാക്കുന്നത്. ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നതിനുള്ള പ്രധാനമായിട്ടും രണ്ടു കാരണങ്ങളാണുള്ളത്. അതിലൊന്നാമതാണ് അവർക്ക് അവരോട് തന്നെയുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്സ്. എന്ന് വെച്ചാൽ തൻ്റെ സ്ഥാനം മറ്റുള്ളവർ തട്ടിയെടുത്തേക്കാം എന്നുള്ളൊരു ചിന്ത കൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങിലൂടെ അവർ മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. ഇനി രണ്ടാമതായി പറയുന്ന ഒരു കാരണം, തനിക്ക് നേടാൻ കഴിയാത്തത് മറ്റുള്ളവർ നേടിക്കാണുമ്പോഴുള്ള ഒരു അസൂയ അല്ലെങ്കിൽ ഒരു ജലസി ആയിരിക്കാം അവർക്ക് മറ്റുള്ളവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇങ്ങനെ ഇൻസൾട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളോട് എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ മറികടന്ന് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിലൊന്നാമതായി ഇൻസൾട്ട് നേരിടാനുള്ള ഒരു മാർഗം എന്നോണം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് സ്റ്റേ കാം. നമ്മൾക്ക് നേരെ ഉണ്ടാകുന്ന കളിയാക്കലുകളെ നമ്മൾ കാം ആൻഡ് ക്വൈറ്റായിരുന്നു കേൾക്കുക എന്നുള്ളത്. ഇങ്ങനെ കളിയാക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ടാകാം. ഒരു പക്ഷേ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ദേഷ്യമോ സങ്കടമോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ അതൊന്നും പ്രകടിപ്പിക്കാതെ ഒരു കാം ആൻഡ് ക്വൈറ്റായി ഇരുന്നുകൊണ്ട് അതെല്ലാം കേൾക്കുക, അല്ലെങ്കിൽ ഒരു ചെറു പുഞ്ചിരി നൽകി അതിനെ മറികടക്കുകയാണ് ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പ്രതികരിക്കുന്നതിലൂടെ ആ ഒരു വ്യക്തിക്ക് തന്നെ മനസ്സിലാകുന്നു, ഞാൻ പറഞ്ഞതൊന്നും ഏറ്റില്ല എന്നുള്ള ഒരു ബോധ്യമുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മളെയെങ്കിലും കളിയാക്കുന്ന അവരുടെ ആ ഒരു ശീലം അവിടെ അവസാനിപ്പിക്കുന്നു. രണ്ടാമതായി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എക്സ്പ്രസ് യുവർ ഫീലിങ്സ്. നമുക്കറിയാം ഇൻസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് പലതരത്തിലുള്ള ഫീലിങ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക എന്നത്. പക്ഷേ ആ വികാരങ്ങളൊന്നും അതുപോലെ തന്നെ അവരോട് കാട്ടാതിരിക്കുക, മറിച്ച് അതൊരു വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ നമ്മളെ ആ കളിയാക്കിയ വ്യക്തിയെ മാറ്റി വിളിച്ച് നിർത്തിക്കൊണ്ട് തന്നെ, നിങ്ങൾ പറഞ്ഞത് എനിക്ക് കളിയാക്കിയതാണെന്ന് മനസ്സിലായിട്ടോ, എനിക്കത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ഇനിയും നിങ്ങളുടെ സംഭാഷണം അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നമ്മൾ തമ്മിലുള്ള ഈ ഒരു ബന്ധം അധികം മുന്നോട്ട് പോവില്ല. ഇത്തരത്തിലുള്ള വാക്കുകളിലൂടെയുള്ള താക്കീതിലൂടെ നമുക്ക് നേരെയുള്ള ഒരു ഇൻസൾട്ടിനെ ഒരു കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇൻസൾട്ടുകളെ നമുക്ക് ഒരു പരിധിവരെ തടയാൻ സാധിക്കുന്നു. എന്താണോ നിങ്ങളുടെ ഫീലിങ്സ് അത് വാക്കുകളിലൂടെ മറ്റുള്ളവരുമായി അല്ലെങ്കിൽ ആ കളിയാക്കുന്ന വ്യക്തിയിലേക്ക് അവതരിപ്പിക്കുകയാണ് നമ്മൾ രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം. മൂന്നാമതായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിംപ്ലി ഇഗ്നോർ. ആ വ്യക്തി എന്തിനെക്കുറിച്ചാണോ നമ്മളെ കളിയാക്കിയത് ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പിന്നീട് അവിടെ ചർച്ച ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവർ കളിയാക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതുമായി ബന്ധമില്ലാത്ത ഒരു ബന്ധവുമില്ലാത്ത ടോപ്പിക്കുകൾ അവരുമായി ചർച്ച ചെയ്യുകയാണ് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അവിടെ തന്നെ അവർക്ക് ബോധ്യമാകും നമ്മൾ പറയുന്നതൊന്നും അവർ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവർ ആ ഒരു ശീലം അവർ നമ്മളോട് കാണിക്കുന്നതെങ്കിലും ഉപേക്ഷിച്ചേക്കാം. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഈ ഒരു ഇൻസൾട്ടുകളെ മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവം തന്നെ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇൻസൾട്ടുകൾ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. നാലാമതായി പറയുന്നതാണ് യൂസ് ഹ്യൂമർ. ചെറിയ ചെറിയ തമാശകളിലൂടെ തന്നെ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇൻസൾട്ടുകളെ നമുക്ക് മാറ്റി നിർത്താം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് നമ്മൾ ഓഫീസിലേക്ക് ലേറ്റായി ചെന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ സഹപ്രവർത്തകർ അതിനെ കളിയാക്കിയേക്കാം, എന്താ ദിവസവും വൈകിയാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ ഇതൊരു ശീലമാക്കിയോയെന്ന്. അവിടെ നമ്മൾ പ്രതികരിക്കേണ്ടത് ഒരു തമാശ രീതിയിൽ തന്നെ ആയിരിക്കണം. ഞാൻ എങ്ങനെ നന്നാവാനാ, നിങ്ങളൊക്കെ അല്ലേ എൻ്റെ ഗുരുക്കന്മാർ. ഈ ഒരു രീതിയിൽ നമ്മൾ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ അവരുടെ ഈ ഒരു കളിയാക്കുന്ന ശീലം നിർത്തിയേക്കാം. കാരണം നമ്മൾ അവിടെ ചോദ്യം ചെയ്യുന്നത് അവരിലുമുള്ള ഒരു ശീലത്തെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തമാശകളിലൂടെ നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇൻസൾട്ടുകളെ നമുക്ക് മറികടക്കാൻ സാധിക്കുന്നു. പക്ഷേ നമ്മളിങ്ങനെ പറയുന്ന തമാശകളൊന്നും തന്നെ ആ ഒരു വ്യക്തിയെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഉള്ളതായിരിക്കരുത്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അഞ്ചാമതായി പറയുന്നതാണ് ഫൈൻഡ് ദ ഓപ്പർച്യൂണിറ്റീസ്. എല്ലാ ഇൻസൾട്ടുകളും നമുക്ക് വേദന മാത്രമല്ല നൽകുന്നത്, അതിൽ നിന്നെല്ലാം നമുക്ക് ചില അവസരങ്ങളും ലഭിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഇൻസൾട്ട് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അതിനോട് പ്രതികരിച്ചില്ലെങ്കിൽ അവിടെ നമ്മുടെ ക്ഷമാശീലമാണ് വളർന്നു വരുന്നത്.
അതുപോലെ തന്നെ ചില ഇൻസൾട്ടുകൾ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഒരു മോട്ടീവായിരിക്കാം. അതുപോലെ നമ്മുടെ തെറ്റുകളെല്ലാം നമുക്ക് തന്നെ മനസ്സിലാക്കി അത് തിരുത്തുവാനും ഈ തരത്തിലുള്ള ഇൻസൾട്ടുകൾ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇൻസൾട്ടുകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് നേരെയുള്ള കളിയാക്കലുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കാണാതെ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ അതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നമ്മൾ അവിടെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. ഈ ഒരു 5 കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് നേരെ ഉണ്ടാകുന്ന ഇൻസൾട്ടുകളെ എല്ലാം നമുക്ക് മറികടക്കാനും അതില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും സാധിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.